നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മേടൻ രാശിക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തികകാൽ ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് 2020 ജൂൺ 30 1195 മിഥുനം 16 പുലർകാലെ 5:32 വ്യാഴം മകരം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ നമ്മളറിയുക. ഇപ്പോൾ ഈ മേടൻ രാശിക്കൂറുകാർക്ക് വ്യാഴം 10 നിൽക്കുന്നു. മറ്റുള്ളവരുടെ കണക്കനുസരിച്ച് കർമ്മവ്യാഴം വളരെ മോശമെന്ന് പറയുന്നു. നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കുമ്പോൾ അവർക്ക് 9 നിന്ന സമയമായിരുന്നു. 9 നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിന്ന് വിവാഹം നടക്കുന്നതിനും അതേപോലെ വളരെ നല്ല മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു 3 കാലഘട്ടം ജൂൺ 30 ഇവർക്ക് വ്യാഴം മാറുമ്പോൾ ധനുരാശിയിലേക്ക് വരുമ്പോൾ 9 ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കി ചിന്തിക്കുമ്പോൾ 8 വ്യാഴം വരുന്നത്. അപ്പോൾ 8 വ്യാഴം പൊട്ടിത്തെറിക്കും. വ്യാഴം പൊട്ടിത്തെറിക്കുകയല്ല, നമ്മുടെ ജീവിതം പൊട്ടിത്തെറിക്കും. ഇത് തന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ട ഒരു ലേഡി പറഞ്ഞു. ഇങ്ങനെ പ്രോഗ്രാമിൽ മകളുടെ കാര്യം പറഞ്ഞ് കേട്ടപ്പോൾ മകൾക്ക് വ്യാഴം പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൾ എന്താണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? പക്ഷേ നമ്മൾ പറയുന്ന സമയം തന്നെ കുട്ടി ആവശ്യമില്ലാതെ വീട്ടിൽ വഴക്കും ബഹളവും തുടങ്ങി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ പറയുന്ന ജ്യോതിഷ വഴികൾ സത്യമായ വഴികളാണ്, കൃത്യമായ വഴികളാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം, നമ്മൾ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ. 5:32 എന്നുള്ളത് നിങ്ങൾ പുലർകാലം എഴുന്നേറ്റ് വരുമ്പോൾ മുതൽ ഈ അശ്വതി ഭരണി കാർത്തികകാൽ ചേർന്ന 32 മുതൽ 48 വരെയുള്ളവർക്കും, അതേപോലെ മേടക്കാൽ ചിന്തനത്തിൽ വരുന്നവർക്കും, അതേപോലെ ലഗ്നം കൊണ്ട് മേടൻ രാശി വരുന്നവർക്കെല്ലാം ഈ വ്യാഴം മാറുമ്പോൾ തന്നെ അനിഷ്ടങ്ങൾ സംഭവിക്കും. അനിഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം 100 പോയിക്കൊണ്ടിരുന്ന വണ്ടിയുടെ സ്പീഡ് 10 താഴും. അത്ര കണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നാശങ്ങൾ നഷ്ടങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വ്യാഴമാറ്റം ഈ അശ്വതി ഭരണി കാർത്തികകാലം ചേർന്ന മേടൻ രാശിക്കൂറുകാർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ അർജുനപത്ത് മന്ത്രം 9 ജപിക്കുക. അതിങ്ങനെയാണ്: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീ വിഹൽസ്യവും 10 ഭക്ത്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം രാമനാരായണ. മന്ത്രം ഒന്നുകൂടി ചൊല്ലാം: ഓം നമോ ഭഗവദേവോം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജീ വിഹൽസ്യവും 10 ഭക്ത്യാഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോം നിശ്ചയം രാമനാരായണ. ഇങ്ങനെ ഈ മന്ത്രം രാവിലെ 9 ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ല മനസ്സമാധാനം ഉണ്ടാകും. ടെൻഷൻ ഉണ്ടാകും, കാരണം വ്യാഴം മാറുകയാണ്. വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയാൻ പോകുന്നു. അപ്പോൾ അതിനത് ജീവിക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ രാവിലെ ഓം നമോ നാരായണായ നമ, അതിനു മുമ്പ് ഓം നമോ ഭഗവദേവോ എന്ന് ജപിക്കുക. അതേപോലെ തന്നെ ഓം നമോ നമ ശിവായ, അതിനു മുമ്പും ഓം നമോ ഭഗവദേവോ എന്ന് ജപിച്ച് അങ്ങനെ 108 പ്രാവശ്യം ഓം നമോ നാരായണായ നമ, ഓം നമോ നമ ശിവായ നമ ഈ ധ്യാന മന്ത്രങ്ങൾ കൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ണിൽ കൊള്ളേണ്ടത് കണ്ണിൻ്റെ പുരുകത്ത് കൊള്ളുന്ന ആ ഒരു ഫീലിലേക്ക് മാറാൻ കഴിയും. അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവക്ഷേത്രങ്ങളിൽ വെള്ളനിവേദ്യവും ധാരയും കൂവളപത്ര പുഷ്പാഞ്ജലിയും പിൻവിളക്കും നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ, അതായത് എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, എന്നാലും അതിനെ അതിജീവിച്ച് 6 കാലഘട്ടം വ്യാഴമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ 6 വളരെ മോശമായിരിക്കും. കല്യാണങ്ങളൊന്നും ആലോചിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശുഭകാര്യങ്ങളൊന്നും ഇപ്പോൾ ഭവന നിർമ്മാണത്തിനൊന്നും ഏർപ്പെടാനേ പാടില്ല, കാരണം ഇവിടെ എല്ലാം നഷ്ടം സംഭവിക്കും. മറിച്ച് ഇത്രയും കാലമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക്, അതായത് വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് കുഴപ്പമില്ല, അവർക്കത് അങ്ങനെ തന്നെ പൊക്കോളും. എന്നാലും വളരെ കരുതലോടുകൂടി പോകേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതും കൂടി അറിയുക. ഇനി ചില ജ്യോത്സ്യന്മാർ പറയും ഇവിടെ ഹോമ മാഫിയയാണ്, നമ്മൾ വ്യാഴമാറ്റം പറഞ്ഞ് പൂജയ്ക്ക് വിളിച്ചു എന്ന് പറയും. നിങ്ങളറിയുക, ഇവിടെ വ്യാഴം മാറി എന്ന് പറഞ്ഞ് ഞാനിവിടെ ആർക്കും പൂജ ചെയ്ത് കൊടുക്കാറില്ല. അതേപോലെ ചിലർ ഒരു പാർട്ടി കൊണ്ട് നമുക്ക് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ അടുത്ത് ഏലസ് വാങ്ങിച്ചിട്ട് ഒരു ഗുണമുണ്ടായില്ല, നോക്കാൻ വന്നപ്പോൾ 5 പോലും ഇരിക്കാൻ കൊടുത്തില്ല. അങ്ങനെയുള്ള ഇടപെടി ബഹളമുണ്ടാക്കി വരുന്ന
ഒരാൾക്ക് നമ്മളിവിടെ പൂജയോ പരിഹാരങ്ങളോ ഏലസോ ഒന്നും നമ്മുടെ ജ്യോതിശാലയത്തിൽ നിന്ന് കൊടുക്കുകയില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ നിന്ന് ഏലസ് പോലും കൊടുക്കുകയുള്ളൂ. പൂജ അവരുടെ ഈ ജന്മമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക പോലുമില്ല എന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്ന് ഏലസ് വാങ്ങിക്കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നീട് ഈ യുവാവ് പല പ്രാവശ്യങ്ങളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, സാധാരണക്കാർക്ക് 46,000 രൂപ മുടക്കാൻ പറ്റില്ല, ഞാനൊരു സാധാരണക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ഇതിനൊന്നും സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിന് താങ്കളോട് ഞാനിവിടെ പൂജ ചെയ്തു തരാമെന്നോ പൂജ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, ഏലസ് വാങ്ങിയിട്ടുണ്ട്, ആ ഏലസിൻ്റെ ഗുണം കൊണ്ട് മുന്നോട്ട് പോകാമെന്നേ പറഞ്ഞോളൂ, അല്ല നിങ്ങളോട് എപ്പോഴെങ്കിലും ഞാൻ 46,000 കൊണ്ടുവരൂ, നിങ്ങൾ പൂജ ചെയ്ത് ഞാൻ നിർബന്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഏലസിൻ്റെ ഫലം കൊണ്ട് യുവാവിന് പണം കിട്ടി. അങ്ങനെ യുവാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൂജ ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും എൻ്റെ കീഴിൽ ഞാനായിട്ട് പൂജ ചെയ്ത് തരില്ല, കാരണം നിങ്ങൾ അന്ന് അത്രയും മോശമായി പല പല പ്രാവശ്യം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതിശാലയാണ് ഇവിടെ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാൾ വന്നിട്ട് പൈസ അങ്ങ് കൊണ്ടുത്തരാം, നിങ്ങൾക്ക് ആ പൈസ അങ്ങ് പിടിച്ചോളൂ, ഞാനങ്ങ് ശരിയാക്കി തരാം, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല. അതിൽ പിന്നീട് പല പ്രാവശ്യം യുവാവ് എന്നെ വിളിച്ചു, ഞാൻ അവൻ്റെ ഫോൺ എടുക്കാറില്ല, വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ സംസാരിച്ചു. ഞാൻ അന്ന് പറഞ്ഞു, നിൻ്റെ കേസ് എൻ്റെ ബെഞ്ചിൽ ഇനി നിലനിൽക്കുകയില്ല, നിനക്കിവിടെ പൂജ തരില്ല. ഇവിടെ അങ്ങനെയുള്ള ജ്യോതിശാലയാണ്, അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൂജ ചെയ്യാൻ മുട്ടിയൊന്നും എനിക്കിരിക്കുന്നില്ല. രക്ഷപ്പെടണമെന്നുള്ളവർ, നമ്മൾ പറയുന്ന 4 നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ ജ്യോതിശാലയത്തിൽ പൂജ ചെയ്ത് കൊടുക്കുകയുള്ളൂ. എൻ്റെ അടുത്ത് ശിഷ്യന്മാർ പഠിച്ചു വന്നാലും അവർ പൂജയ്ക്ക് പ്രാപ്തരാവണമെങ്കിൽ 4-5 വർഷം എടുക്കും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു ജ്യോതിശാലയത്തിൽ ഞാനെന്തിനാണ് ഈ വിശ്വാസമില്ലാതെ അല്പപ്രാണിയായി ഫോളോ ചെയ്യാൻ പോലും തയ്യാറല്ലാതെ ഞങ്ങൾ പാവപ്പെട്ടവരെന്ന ആ പട്ടവും നെറ്റിയിൽ കെട്ടി വരുന്ന ഒരാളെ കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് മാന്യപ്രേക്ഷകർ വിചാരിക്കുക, ഇവിടെ ആവശ്യമില്ലാതെ കണ്ട് ഒരു കാര്യവും ഇവിടുന്ന് ഒരു ഏലസ് പോലും കൊടുക്കുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. പൂജ അവർക്ക് സ്വപ്നം പോലും കാണാൻ പോലും ഞാൻ കൊടുക്കുകയില്ല, ആ ഒരു യാഥാർത്ഥ്യമെല്ലാം നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇവിടെ പൂജ ചെയ്ത് പറ്റിക്കാനാണെങ്കിൽ ഞാനിവിടെ നോക്കുന്ന ദിവസങ്ങളിൽ തന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് ഇപ്പം തന്നെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾ വരാറുണ്ട്. ഞാൻ ഒരിക്കലും അവർക്കിവിടെ ചാൻസ് കൊടുക്കാറില്ല. ഇവിടെ നമ്മുടെ ജ്യോതിശാലയത്തിൽ നമ്മൾ ആരെയും ചതിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചാൽ മാത്രമേ ഇവിടെ പൂജ കൊടുക്കുകയുള്ളൂ. അപ്പം ഇനി അതുകൊണ്ട് വ്യാഴമാറ്റം പറഞ്ഞു ഹോമമാഫിയ വർക്കായി തുടങ്ങി അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ചില പല മിടുക്കന്മാരും വളരെ സാത്വികരായിട്ടിരിക്കുന്ന പോലെയുള്ള ആളുകൾ അങ്ങനെയൊക്കെ വീഡിയോ കൊണ്ടുവരും. അപ്പം നിങ്ങളറിയുക, ഞാനിവിടെ വ്യാഴമാറ്റം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരിക്കലും പൂജാ പരിഹാരം ചെയ്യാറില്ല. നമുക്ക് നെഗറ്റീവ് എനർജികൾ മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നോട്ട് വലിയുന്ന പോലെയുള്ള ഫീലുള്ളവർക്ക്, എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കാത്തവർക്ക്, അതേപോലെ മുമ്പ് നല്ല സമ്പത്തിൽ ജീവിച്ചിട്ട് താഴേക്ക് തകർന്നു പോയവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മളിവിടെ പൂജാ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ. തിരികെ പിടിക്കണമെന്നുള്ള ആത്മാർത്ഥതയോടുകൂടി വരുന്നവർക്ക് മാത്രമേ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം പൂജാ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. ഇപ്പം എന്തായാലും വ്യാഴമാറ്റം മേടൻ രാശിക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രക്കാർക്ക് വളരെ മോശമായ ഒരവസ്ഥയായിരിക്കും. അപ്പോൾ വളരെ കരുതലോടുകൂടി ഇത്രയും കാലം നല്ല കുളിർമയിൽ നിന്നു ഇനിയിപ്പോൾ കൊടുംചൂടിലേക്ക് മരുഭൂമിയിലേക്ക് നമ്മൾ നടന്നെത്തുകയാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ ഈ 6 മാസം വളരെ കരുതലോടുകൂടി അതിജീവിക്കുക. അതിനുശേഷം വീണ്ടും നല്ല സമയം വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. സാറ് പറഞ്ഞാന്നല്ലോ വീടേക്ക് അത്തില്ല ക്ലാസ്സിലെ ജ്യോതിഷം പഠിക്കുന്നതിന്റെ കാര്യമൊക്കെ, നമ്മളിത് സ്ഥലം കൊല്ലം കരുനാപ്പള്ളിയാ ചേട്ടാ. അപ്പൊ നമുക്ക് ഇവിടുന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനാണ് ഈ വരാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്ന കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തും തിരുവനന്തപുരത്തു നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോകുന്നില്ല. അതല്ല ചേട്ടാ, നമുക്കിപ്പോഴേ ജോലി ഒന്നും ആയില്ല, എനിക്ക് 27 വയസ്സായുള്ളൂ, ജോലി നമുക്ക് വരുന്ന ഡിസ്റ്റൻസ് നമ്മുടെ ലക്ഷ്യത്തെ അനുസരിച്ചായിരിക്കും. ഇപ്പം ശബരിമല അയ്യപ്പനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയുള്ള കിരണ് അയ്യപ്പനെ കാണാൻ പോകും ഇല്ലേ? പോകും. അപ്പൊ നമ്മുടെ ലക്ഷ്യമാണ് ഏറ്റവും വലുത്. പഠിക്കണമെന്ന് അതിയ ആഗ്രഹം ഉണ്ടെങ്കിൽ കിരണ് കരുനാഗപ്പള്ളി എന്നല്ല സാറേ ഒരു പീഡിക്കകത്ത് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഇത്ര പേരെ ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് കിരണക്കാരൻ ചെയ്യും. കരുനാഗപ്പള്ളി 15 പേര് ഒപ്പിയില് ഇവിടുന്ന് പഠിച്ച സാറിന്റെ ശിഷ്യന്മാരുണ്ട് വരും. 15 പേര് മതി ഇല്ലയോ? 15 പേര് മതി. ഓക്കെ ഓക്കെ, 15 പേരാകുമ്പോ സാറിന്റെ ക്ലാസിന്റെ 15 പേരും കഴിവുള്ള ആൾക്കാരായിരിക്കണം, പഠിച്ച്
നമ്മുടെ ഈ ജ്യോതിഷം, അതായത് ജ്യോതിഷത്തിന്റെ കാണാൻ സാറ് പറയുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. സാറ് പറയുന്ന കാര്യങ്ങളല്ല ഞാനിപ്പോ ഒരു നിങ്ങൾ വിശ്വാസം എന്താ കാര്യം? നിങ്ങൾ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം, അല്ലെ? നിങ്ങൾ അതിനോട് മെനക്കെടണം. സാറ് പറയുന്ന സംഭവങ്ങളൊക്കെ സത്യം നിങ്ങൾക്ക് ബോധ്യമുണ്ട് ഇപ്പൊ, അല്ലേ? പിന്നെ ഭയങ്കര ബോധ്യമുണ്ട്. കാരണം നമ്മുടെ പറയുന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി 15 പേരെ അവിടെ അറേഞ്ച് ചെയ്യും. ഇവിടെ സാറ് വിടും ആളെ. ഞാന് ഓൾറെഡി സാറിന്റെ സ്റ്റാഫും അല്ല, സാറിന്റെ ശിഷ്യനും അല്ല. ഞാൻ പൂജ കഴിഞ്ഞ് പോയ കോട്ടയത്തുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് സാറിന് വേണ്ടി ഇത്ര സംസാരിക്കുന്നുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് എന്തേറെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കിരൺ ചിന്തിക്കുക. അത് അറിയാൻ ചേട്ടാ, നമ്മുടെ എന്റെ എന്താ അപ്പച്ചിയുടെ മോൻ പോയായിരുന്നു ഒരു, അത് 5 വർഷം മുന്നേ ആയിരുന്നു അവര് പോയത്. അവർക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു. ചേട്ടന് എന്തായാലും ബിസിനസ്സാ, ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാ. ഈ ഇടയ്ക്കാണ് അവരെന്റെ അടുത്ത് പറഞ്ഞേ ഈ സുബാഷ് സാറിന്റെ കാര്യമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ യൂട്യൂബിനകത്ത് ഇപ്പൊ സാറിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, നല്ല ആളാണ്. പിന്നെ സാറിന്റെ പൊരുത്തശോധന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ അച്ഛന്റെ അമ്മയുടെയും ഓക്കെ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുന്നു. നിങ്ങൾ അതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് വരുന്ന ആൾക്കാരെ നിങ്ങൾ തന്നെ പ്രതികരിക്കുക. നിങ്ങൾക്ക് അറിയാലോ സാർ എന്താണെന്നും ഇവിടുത്തെ ജോലി എന്താണെന്നും. ശരി ശരി, വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.